നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നൊരു റൂമർ ആയിരുന്നു പോൾ ജോസ് എംബോക്കോ എന്നൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. ആ ഒരു സമയത്ത് IFU അപ്ഡേറ്റ്സ് എന്നൊരു മാധ്യമം മാത്രമായിരുന്നു ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഈ ഒരു വാർത്ത ഒരുപാട് പ്രമുഖ മാധ്യമങ്ങളും മറ്റു റിപ്പോർട്ടേഴ്സും ഒക്കെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായ ഇവാൻ വുക്കോമാനോവിക്കിനെ ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട് എന്നതാണ്. നിലവിൽ ഈ ഒരു താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അൽ വഹദ എന്ന UAE ക്ലബിന് വേണ്ടിയാണ്. ലെഫ്റ്റ് വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഇദ്ദേഹം. നിലവിൽ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 11 കോടി രൂപയ്ക്ക് മുകളിലാണ്. താരം കളിച്ചുകൊണ്ടിരുന്ന ക്ലബായ അൽ വഹദ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി താരം 20 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ നേടുകയും ചെയ്തു. അതുമാത്രമല്ല താരത്തിന്റെ ആ ക്ലബ്ബുമായിട്ടുള്ള കരാർ കഴിയുന്നത് ഈ വരുന്ന June 30 കൂടിയാണ്. മാത്രമല്ല ഇദ്ദേഹം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായ ഇവാൻ വുക്കോമാനോവിക്ക് പരിശീലിപ്പിച്ച ഒരു ക്ലബിന്റെ താരം കൂടിയായിരുന്നു. നിരവധി പ്രമുഖ മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാർത്ത വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും പോൾ ജോസ് എംപോക്കോയെ പോലത്തെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. എന്നാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ FC വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന താരമായ ഐസക് വാൻമെൽ സാവ്മ എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഒഡീഷ FC. നമുക്കറിയാം ഈ ഒരു താരം ISL ക്ലബായ ചെന്നൈയിൻ FC വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ചെന്നൈയിൻ FC വേണ്ടി താരം 13 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും നേടിയിട്ടുണ്ട്. പിന്നീട് താരം ജംഷഡ്പൂർ FC വേണ്ടിയാകട്ടെ 16 മത്സരങ്ങൾ കളിക്കുകയും 1 ഗോളും നേടി. 24 വയസ്സുള്ള ഈ ഒരു താരം ഒഡീഷ FC മിഡ്ഫീൽഡിൽ മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സൂപ്പർ യുവതാരത്തിന് ഒഡീഷ FC സ്വന്തമാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളവരിലേക്ക് നോൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണും. ബൈ.